ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ സമയം ഒരു 5:35 ആയിട്ടുണ്ട്. ദേ നോക്കി, സൂര്യൻ ഇങ്ങനെ അവിടുന്ന് ഉദിക്കാൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ രാവിലെ വീശാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. വെള്ളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ആറ്റിൽ നിന്ന് വെള്ളം തിരിഞ്ഞേക്കായിരുന്നു. ഇന്ന് എന്താണ് അവസ്ഥയെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. നമ്മൾ വീശുന്ന സ്പോട്ടിലോട്ട് പോവുകയാണ്. നമ്മൾ രണ്ട് വലയും കൊണ്ടാണ് ഇന്ന് പോകുന്നത്. പരലിനെ കിട്ടുന്ന കണ്ണിവലിപ്പുള്ള വലയും വയമ്പിനെ കിട്ടുന്ന കണ്ണിവലിപ്പുള്ള വലയും കൊണ്ടാണ് നമ്മളിത് പോകുന്നത്. രാവിലെ വെള്ളത്തിലേക്ക് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഓ, നല്ല തണുപ്പ്. എന്തായാലും നമുക്ക് സ്പോട്ടിൽ ചെന്നിട്ട് കാണാം. ദേ നമ്മൾ വന്ന് വെള്ളത്തിലിറങ്ങി അക്കരെ കയറുന്നതിന് മുമ്പ് ഇവിടെ ഒരു വീശി വീശിയിട്ട് പോകാമെന്നുള്ള തീരുമാനത്തിൽ ദേ ഇവിടെ വീശാൻ വേണ്ടിയിട്ട് പോവാണ്. ഫസ്റ്റ് വീശി വയമ്പോലെയും കൊണ്ടാണ് വീശുന്നത്. ഓണ്ട് ഇവിടെ എന്തോ മീനൊക്കെ വന്നടിക്കുന്നു. വയമ്പോലെയും വെച്ചാണ് വീശുന്നത്. തടവലയൊന്നുമില്ല കേട്ടോ. മറ്റേ നമ്മളിവിടെ ഇങ്ങനെ തടവലയൊക്കെ കെട്ടിയായിരുന്നു. ഇപ്പോൾ ആറ്റിൽ നിന്ന് വെള്ളം വരുന്നതുകൊണ്ട് നമ്മൾ തടവലയൊന്നും വെച്ചിട്ടല്ല വീശുന്നത്. പക്കിയോ? തുമ്പിയുണ്ട്. തുമ്പി വേറെ എന്തൊക്കെയോ ഉണ്ടല്ലോ. വയമ്പുണ്ടെന്ന് തോന്നുന്നു. വരളാണ്. വയമ്പാണോ? വയമ്പും പരളും ഉണ്ട്. തുളി തടവല എടുത്ത് വെക്ക്. ഇവിടെ ഇവിടെ ഇരിപ്പില്ലേ? അല്ല, ഇവിടെ ഇത് കുറുവയാണ്. ഏ, നമ്മൾ നടന്ന് ഇക്കരെ കയറിയിട്ടുണ്ട്. ഇന്ന് ആരുമില്ല, വേറെ ആരുമില്ല. ഞങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ വീശാൻ. ഞങ്ങൾ ഒറ്റയ്ക്ക് വീശി എല്ലാം കൊണ്ടുപോവാണ് അല്ലേ. കനത്തെ കൊണ്ടുപോകും. ആദ്യത്തെ വീശിൻ്റെ മീനാണ് ഇവിടെ. ഒരു കുറുവയും കുറച്ച് വയമ്പും പള്ളത്തിയും പരളും എല്ലാം കൂടെ മിക്സഡായിട്ട് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. ഏ, നമ്മളടുത്ത വീശി വീശി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വീശി, രണ്ടാമത്തെ വീശി ഇവിടുന്ന് വീശാൻ പോവാണ്. ഏ, ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തിൽ നമ്മുടെ പരലിനെ കിട്ടുന്ന വലയാണ്. ഈ കണ്ണിവലിപ്പം കണ്ടോ, അതായത് വയമ്പൊന്നും കിട്ടത്തില്ല. നമ്മളത് എടുത്തിട്ടില്ല, നനച്ചിട്ടില്ല ഇതുവരെ. നമ്മൾ വയമ്പ് വലയും കൊണ്ട് തന്നെയാണ് വീശുന്നത്. ഇങ്ങനെയുണ്ട് നിലവാരമെന്നൊക്കെ അറിഞ്ഞിട്ട് വേണം അതെടുക്കണോ വേണ്ടേ എന്നുള്ള തീരുമാനത്തിലെത്താൻ. ആറ്റിൽ നിന്ന് വരവൊന്നും നിലച്ച് കേട്ടോ. ഈ ഇതുവഴിയാണ് ആറ്റിൽ നിന്ന് വരുന്നത്. അത് വരവില്ല, നിലച്ച് കിടക്കുകയാണ്. രാവിലെ രണ്ട് കുരുവികളൊക്കെ. ഇത് താഴെ തോട്ടിലോട്ട് പോകുന്ന വഴിയാണ്. ഇത് പുഞ്ചേന്ന് വരുന്ന, നമ്മുടെ പുഞ്ചേന്ന് വരുന്ന ഒരു വെള്ളമാണിത്. നമ്മൾ പുഞ്ചേന്ന് വരുന്നിടത്തോട്ടാണ് ഇപ്പോൾ വീശുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ആയിരുന്നു വീശിയത്. ഒരു മേഘത്തിൻ്റെ റിഫ്ലക്ഷൻ കണ്ടോ വെള്ളത്തിൽ. ആ ഒരു റിഫ്ലക്ഷനാണ് വെള്ളത്തിൽ കാണുന്നത്. തുമ്പി പറക്കുന്ന കണ്ടോ, ഇഷ്ടം പോലെ തുമ്പിയാണ്. കനത്തെ എന്തോ ആ കൊണ്ടുപോകാൻ പോകുന്നത്. കനത്തിൽ എന്തോ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നാണ് താടിക്കാരൻ പയ്യൻ പറഞ്ഞേക്കുന്നത്. അക്കരെ നിന്നപ്പോൾ നാല് വയമ്പെങ്കിലും ഉണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് പറയുകയും ചെയ്തു, നടന്ന് ഇക്കരെ കയറി കഴിഞ്ഞാൽ മിക്കവാറും ഒന്നും കാണത്തില്ലെന്ന്. എന്തൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ കാര്യമായിട്ടൊന്നും ഇല്ല. ചാക്കയിലോട്ട് കൊടേ. മീനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ പരിപാടികൾ ഇവിടെ അവലംബിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നേരം ദേ ഇവിടെ കുന്നേന്ന് വീശിക്കൊണ്ടിരുന്ന ആളാണ്. ദേ ഇപ്പം ദേ വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയി എന്ന് വീശുന്നു. എന്താണ് അതിൻ്റെ കുട്ടൻസ് എന്നറിയില്ല. ഇനി അതേ ആ വീശിലാ മീൻ കിട്ടുന്നെങ്കിലോ നോക്കാം നമുക്ക്.
വെള്ളത്തിൻ്റെ ഓരോ ചലനവും മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നിശ്ചലമായി ഒഴുകുന്ന ആ വെള്ളത്തിൽ ഒരു ചെറിയ അനക്ക സംഭവിച്ചാൽ തന്നെ നമുക്കറിയാൻ സാധിക്കും. ഇതോ തടവലേ ഇല്ല, ഒന്നുമില്ല. നീ വന്ന് ഇവിടെ നിൽക്കാനും പോകുന്നില്ല, നീ വന്ന് ഇറങ്ങിപ്പോത്തതേ ഉള്ളൂ. പിന്നെ ഈ നോക്കി നിൽപ്പിൻ്റെ ആവശ്യമുണ്ടോ കുമാരേട്ടാ? ഹെലികോപ്റ്റർ തുമ്പികൾ നോക്കി, എന്തോരം തുമ്പികളാണ് ഇവിടെ. ഈ കാണുന്ന എല്ലാം തുമ്പിയാണ് കേട്ടോ. പൊങ്ങിച്ചാടാൻ പോയിട്ട് വലയക്കിടക്കാൻ കുറച്ച് വയമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് വയമ്പ്. മതിയടോ, ഇത്രയും വെച്ച് മതി. 50 വീശാകുമ്പം എന്തേലും ആവും. ദേ നമ്മുടെ അടുത്ത കൊച്ചിന് അപ്പുറത്തൊരു കടമുണ്ട്, അവിടേക്ക് വീശാൻ വേണ്ടിയിട്ട് ഇതും മന്ദം മന്ദം നടന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത്. ദേ അങ്ങൂന്ന് ആ പോച്ചയ്ക്കകത്തി കൂടെ കണ്ട, നമ്മളിവിടെ വീശി തുടർന്നുകൊണ്ടിരിക്കുന്നു. ദേ കഴിഞ്ഞ വീശിൽ കിട്ടിയ മീനൊക്കെ ദേ ഇവിടെ ഉണ്ട്. വയമ്പ് പരള് കാര്യങ്ങളൊക്കെ തന്നെയാണ്, പുതുമയായിട്ടുള്ള പ്രത്യേകിച്ച് പുതിയ മീനൊന്നും ഇല്ല, എല്ലാം അതൊക്കെ തന്നെയാണ്. നമ്മളിത് ഇവിടെ വലയൊക്കെ ഇടഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് അത്രയും വയമ്പ് ഒരുമിച്ച് കിട്ടുന്നില്ല തടവില ഇല്ലാത്തതുകൊണ്ട്. അതിൻ്റെ അതിൽ എന്താ കുറുകയോ തൂളിയോ? കുറുക ഉണ്ടല്ലോ ഒരെണ്ണം. ആറ്റിച്ചൂട, കൊക്ക്, കുറുവ, കണ്ട കുറുവ കിടക്കണത്. ഇത് കണ്ട അടി, പരൽ വിഭാഗത്തിൽപ്പെട്ട മീനുകളിലെ ഏറ്റവും വലിയവനാണ് ഇവൻ. ഇതങ്ങ് വലുതാവും കേട്ടോ, നല്ല സൈസാവും. ഇത് അത്ര വലുതൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. അതേ സൈസ് നോക്ക്, ഇത് കൈയുടെ അത്രയുണ്ട്, തീരെ ചെറുതൊന്നുമല്ല. കാണാൻ നല്ല ഭംഗിയില്ല. അതേ വാഴയുടെയൊക്കെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ കണ്ടോ. ഇതാണ് കുറുവാപ്പരൽ. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല വലിയ സാധനമൊക്കെ കിട്ടും. നമ്മുടെ ആറ്റിലാണെങ്കിൽ വലിയതൊക്കെ ഉണ്ട്, ആറ്റിൽ നിന്ന് തന്നെ വരുന്നതാണിതും. കണ്ട, ഇത് മാത്രമായിട്ട് കിട്ടുന്ന സമയങ്ങളുണ്ട് നമ്മുടെ ഇവിടെ. ഇതിപ്പം ഭാവന്നും രണ്ടു വണ്ണം വരുന്നതാണ്. ഇത് കിളയായിട്ട് ഇറങ്ങി വന്ന് ഇത് മാത്രം വീശി കിട്ടുന്ന സമയങ്ങളുണ്ട് കേട്ടോ. എന്താ കാണിച്ച? പലതരം വീശ. അതെന്തോ അതിൻ്റെ അതി വയമ്പുണ്ടായിരുന്നെന്ന് തോന്നുന്നു. വയമ്പെടുത്ത് ചാടുന്നു, തിരിഞ്ഞ് വീഴുന്ന വലയ്ക്കൊന്നും മീനും ഇല്ല. വിരിയാതെ വീണത് മീനുണ്ടോ എന്നുള്ളത് നമുക്കിപ്പം കരയ്ക്ക് വരുമ്പോൾ അറിയാം. പറല്ലോ പരൽ. ഇതാണ് മുള്ളി. ഇത് ആ ഒരു കളർ ഷെയ്ഡൊക്കെ കണ്ടോ. നമ്മുടെ പുഞ്ചയിലും ആറ്റിലും ഒക്കെ ശുദ്ധജല മത്സ്യമാണ് അടുത്തായിട്ട് കാണപ്പെടുന്ന ഒരു മീനാണ് മുള്ളി. ഇതിന് നല്ല മുള്ളാണ്. നമ്മൾ വറക്കാനൊക്കെ അടിപൊളിയാണ്, നല്ല കറുമുറാന്ന് തിന്നാൻ. കട്ടിയുള്ള മുള്ളല്ല,
പറ്റിക്കാനും നല്ലതാണ്, പക്ഷെ പറ്റിച്ചു കഴിഞ്ഞാൽ കുറച്ച് മുള്ള് നമ്മൾ പറക്കി കളയേണ്ടി വരും. ഇത് കണ്ട, ഇവനും കുറച്ച് വലുതാകുന്ന ഒരു മീനാണ്. അതെ, ഒരു ചെറിയൊരു സൗണ്ടിൽ കരയുന്നുണ്ട്, ശ്വാസം പോകുന്നതിൻ്റെയാന്ന് തോന്നുന്നു. പാവം, ഇപ്പം ഇച്ചിരി വലിയ മുള്ളിയാണ് കേട്ടോ. ഇതിൻ്റെ ചെറിയ സൈസ് തൊട്ടുണ്ട്. ഒരുപാട് ഒറ്റ വലയ്ക്ക് കൂട്ടമായിട്ട് നടക്കുന്ന മീനാണ്. ഒറ്റ വലയ്ക്ക് നമുക്ക് ഒരുപാട് എണ്ണം കിട്ടുന്നതാണ്. അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പേര് പറയുന്നതെന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. മുള്ളി, മുള്ളിയാണ് ഇവിടുത്തെ പേര്. എല്ലാ വീശിനും 10-15 മീൻ വെച്ചാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അത്ര എന്താ, കരിമീനോ സിലോപ്പിയോ? ചെറുതെന്തോ ഒന്നോ, സിലോപ്പിയാണെന്ന് തോന്നുന്നു. അല്ല, കരിമീൻ. കരിമീൻ, കരിമീൻ. ചെറുതൊക്കെ വന്ന് തുടങ്ങി, വലുത് വരട്ടെ. കരിമീൻ്റെയൊക്കെ ഒരുപാട് ആളാണ് ഞങ്ങൾക്ക് കരിമീനെ കിട്ടിയിട്ട് കേട്ടോ. പണ്ട് ഇവിടെ നിന്നൊക്കെ എന്തും വേണ്ടി കരിമീനെ വീശിക്കൊണ്ട് പോയിട്ടുള്ളതാണെന്നറിയാം. 4-5 കിലോ കരിമീനൊക്കെ ഇവിടുന്ന് വീശിയിട്ടുള്ള സമയമുണ്ട്. ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് അതിനെ കരിമീനെ കിട്ടാറേ ഇല്ല. ഇവിടുന്ന് നല്ല എങ്ങൊന്നും, ഞങ്ങളുടെ പുഞ്ചയിലെ കരിമീൻ കുറവാണ്. ഇഷ്ടംപോലെ ഒരു ദിവസം 18-20 കിലോ കരിമീൻ വെച്ച് പിടിച്ച് കയറിക്കൊണ്ടിരുന്ന പുഞ്ചയായിരുന്നു. ഇപ്പം കരിമീനേ ഇല്ല ഞങ്ങളുടെ പുഞ്ചയിൽ. ഏയ്, നമ്മുടെ വലയ്ക്ക് കിട്ടിയ കരിമീനാണ്. തീരെ ചെറുതൊന്നും അല്ല. അതേ നോക്കി, എൻ്റെ കൈ വെച്ചിട്ട് എത്ര വലിപ്പം ഉണ്ടെന്ന്. ഇതിനെ നമ്മൾ വിടുന്നില്ല കേട്ടോ. നമ്മൾ തീരെ ചെറുതിനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന കാലം വരെ വിട്ടിട്ടുണ്ട്. ഇതിനെ ഒന്നും നമ്മൾ വിടത്തില്ല. ഈ ഒരു സൈസുള്ളതിനെയൊന്നും നമ്മൾ വിടത്തില്ല. ഇതിനെ വിട്ട് കഴിഞ്ഞാലും താഴെ ഒരു ട്രാക്കുള്ള ഇരിപ്പുണ്ട്. അടുത്ത വീശിയാലും മുന്നേ ഞാൻ കാണിച്ചില്ലേ വരുന്നത്, അപ്പോൾ പുള്ളി വീശിക്കൊണ്ട് പോകത്തേ ഉള്ളൂ. എന്തായാലും നമ്മൾ ഇതിനെ ഇടുകയാണ്, നമ്മൾ എടുക്കുകയാണ്. ഇതേ ഇത്രയും മീനാണ് നമുക്കിവിടെ കിട്ടിയത്. പിന്നെ 2 കുറുവയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ ബക്കറ്റിൽ മീനുണ്ട്. നമ്മൾ ഇത്രയും നേരം വയമ്പ് വലയും വെച്ചാണ് വീശിയത്. അടുത്തത് നമ്മൾ ഇതേ ടൂള് മാറ്റിയിട്ടുണ്ട്, പറള് വല എടുക്കുകയാണ്. ഇത് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിക്കുന്നതായിരിക്കും ഈ പറള് വലയും വെച്ച് വീശുന്നത്. കാരണം രണ്ടുകൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആവും. ഞങ്ങൾക്ക് ഇന്ന് ഓഫാണ്, ഞങ്ങൾക്ക് ഇന്ന് അവധിയുള്ള ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇവിടെ കാണും. എല്ലാം കൂടെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആകുന്നതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് കാണാം. അപ്പം ബൈ ബൈ.